സത്യത്തിൽ ഞാൻ സംസാരിക്കുന്ന മുഴുവൻ സ്ത്രീകളെ കുറിച്ചാണെങ്കിലും പുരുഷന്മാരാണ് ആക്ച്വലി പാവങ്ങൾ പുതിയ എന്താ പറയുന്നുണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം അവനെ ഒരു കിട്ടണമെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് എനിക്ക് കിട്ടാറില്ല പെൺകുട്ടി കല്യാണങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് അല്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റായിട്ടുള്ള ഒരു

ഭയങ്കരമായ പ്രതീക്ഷ തന്നോണ്ടിരിക്കും നിന്നെ ഞാൻ കല്യാണം കഴിക്കാം നിന്നെ ഞാൻ കല്യാണം കഴിക്കും എന്തായാലും കഴിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷ ഇങ്ങനെ തന്നോണ്ടിരിക്കും അതേസമയം നമ്മുടെ ഒരു കാര്യത്തിലും ഇവർ നമ്മുടെ കൂടെ വരിക അല്ലെങ്കിൽ നമുക്ക് മെൻറ്റൽ സപ്പോർട്ട് ഫിസിക്കൽ സപ്പോർട്ട് ഒരു സപ്പോർട്ട് നമുക്ക് തരില്ല ഫിസിക്കൽ സപ്പോർട്ട് ഇൻ ദ സെൻസ് നമുക്ക് ഏറ്റവും അധികം ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും സങ്കടം വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ചായൻ ഒരു തോളാണ് ി ഈ ഹഗ്ഗിന്റെ ഹഗ്ഗിന്റെ കാര്യം ഒരാൾക്ക് എട്ട് ഹഗ്ഗ ഒരു ദിവസത്തിൽ കിട്ടണം ഞാൻ കേട്ടേക്കുന്നത് എട്ട് ഹഗ്ഗെല്ലാം കേൾക്കുന്നില്ല എട്ട് ഹഗ് എട്ട് ലിറ്റർ വെള്ളം എന്നൊക്കെ പറയണ പോലെയാണ് ഈ കുട്ടി എട്ട് ഹഗ് ഒരു ദിവസം എന്തൊരു ഹഗ് വെച്ച് കിട്ടാറുണ്ട് എനിക്ക് എവിടെന്നും കിട്ടാറില്ല ഇത് തെറ്റായ ഒരു ഇൻഫോർമേഷൻ ആണ് ഈ കുട്ടി തരുന്നത് എട്ട് ഹഗ് ഓരോ ദിവസം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് ഒരു ഹഗ് ഹഗ് ഉണ്ടായി ദിവസം കുറച്ച് എന്ന് അതൊന്നല്ല ഫിസിക്കൽ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ചായൻ ഒരു തോള് ഷോൾഡർ വരെ ഞാൻ എത്തിണ്ടായിരുന്നുള്ളൂ ഈ കുട്ടി ഹഗ്ഗിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഹഗ് ഒന്നും വേണ്ട നമുക്ക് എപ്പോഴും ബെസ്റ്റ് പ്ലേസ് ഷോൾഡർ ആണ് ഒരാളുടെ ഷോൾഡറിൽ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താന്ന് പറയുമോ ഈ ചുംബനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുക ഹഗ്ഗിൽ നിന്ന് പോയില്ലെങ്കിൽ ചുംബനത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഉമ്മ നെറ്റിയിൽ തരുന്ന ഉമ്മയാണ് അതിന്റെ പ്രത്യേകത എന്താ പറയുക ഞാൻ റിയില്ല ആ നിവിൻ പോളിയുടെ ആ നിവിൻ സിനിമയിൽ മറ്റേ പർദാ ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഷോപ്പ് പറയത്ത് അതില് ഇത്രയും ക്ലോസ് ആണ് നിവിൻ പോളിയും ആ നായികിയും എന്നിട്ട് ഇവര് തമ്മിൽ കണ്ടുമുട്ടും നിവിൻ പോളി ആദ്യം അവർക്ക് നെറ്റിയിലാണ് ഉമ്മ കൊടുക്കണം അപ്പൊ തൊട്ടപ്പുറത്തുനിന്ന് അജു വർഗീസ് ചോദിക്കും നിനക്ക് ഇത്ര നേരത്തെ നെറ്റി വരെ എത്തിയുള്ളൂ ആ നിന്റെ ഉമ്മ എന്ന് ചോദിക്കും ഈ നെറ്റിയിലുള്ള ഉമ്മ എന്ന് പറഞ്ഞാൽ വളരെ അത് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അതായത് നമ്മളുടെ പാർട്ട്ണറുടെ കണ്ണിൽ നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റുകയും അവരെ നമ്മുടെ ഷോൾഡറിൽ ചായാൻ പറ്റുകയും നെറ്റിയിൽ ഉമ്മ പറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർ ജെനുവൻ ആണ് ലോയലാണ് അവർ നമ്മുടെ കൂടെ നിൽക്കാൻ അവർ നമ്മുടെ ശരീരത്തെ അല്ല നമ്മുടെ മനസ്സിനെയാണ് അവർ സ്നേഹിക്കുന്നത് പഴയ ഒരു കവിതയുണ്ട് മാംസ ദിബമല്ല രാഗം കേട്ട് കാണാൻ വഴിയില്ല എന്താണ് അതായത് ഈ പ്രേമം എന്ന് പറയുന്നത് മാംസത്തിനോട് ആഗ്രഹമുള്ളതായിരിക്കരുതെന്ന് അതായത് ഇപ്പോൾ എപ്പോഴും ലവ് അല്ലല്ലോ ലസ്റ്റല്ല എല്ലാവർക്കും എല്ലാത്തിനോടും പ്രേമം കാമൊക്കെയാണ് ഒന്ന് കുറച്ച് ദിവസം അവിടെ അടുത്ത് ഇടപഴകുമ്പോഴേക്കും അവർ ഫിസിക്കലി എങ്ങനെ അവരെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കാലഘട്ടത്തിലൊന്നും അങ്ങനെയല്ല അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആ വ്യക്തിയുമായിട്ട് നമ്മൾ വേറെ എന്തിലേക്ക് കടക്കാനായിട്ട് അപ്പോൾ നമ്മൾ എവിടുന്നാണ് വഴിതെറ്റി ഇവിടം വരെ അല്ലല്ല ഞാൻ അല്ലല്ലോ സൂക്ഷിക്കണം അതായത് നമുക്ക് ആ ഷോൾഡറിൽ ചാരി കിടക്കാനായിട്ട് നമ്മുടെ പ്രശ്നങ്ങള് പറയാനുള്ള ഒരു നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ ഒരു അത്താണി അതായിരിക്കണം പാർട്ട്ണർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ നമുക്ക് സന്തോഷിക്കാൻ നമ്മുടെ സന്തോഷങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ കിട്ടും പക്ഷെ നമ്മൾ വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരാണ്ടാവാറില്ലേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരാൻ പറ്റിയില്ലെങ്കിലും മറ്റ് നമ്മളെ നമ്മൾ കേട്ടിരിക്കും ചില ആളുകളുണ്ട് ഇപ്പം രണ്ടുപേർ ഇപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ല എന്ന് അറിയാനായിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം നമ്മൾ രണ്ടുപേരും മത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പിലാണ് നമ്മളിങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തിരിക്കുന്ന ആൾ ഫുൾ ടൈം മൊബൈലിൽ ഇങ്ങനെ ആ കൊണ്ട് നീ പറയും എന്നിട്ട് ആ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവർ നമുക്ക് ഒരു വാല്യൂ തരുന്നില്ല ആ ഡിസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യത്തെ റെഡ് ഫ്ലാഗ് ഈ ഡിസ്റസ്പെക്റ്റ് നമ്മൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്ത് നോ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ല അപ്പൊ എന്താ പേടിക്കുന്നത് അവിടെ വർഷം ആക്ച്വലി ആ നോ പറഞ്ഞാൽ ആള് ഇട്ടു അല്ല ആള് ആൾക്ക് വിട്ടുപോകുന്നല്ലേ അങ്ങനെ എത്ര പ്രാവശ്യം നമുക്ക് ചിന്തിക്കാൻ പറ്റും ഈ നമ്മുടെ ഈ പ്രശ്നങ്ങളെ നമ്മൾ വരുത്താതിരിക്കാനായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ അടച്ചു വെക്കാന്ന് വിചാരിക്കും അത് വിട്ടുവീഴ്ച എന്നാണ് അതിനെ പറയാം ഈ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവുമ്പോൾ അതായത് നോ പറയാൻ ആദ്യം അടിച്ചു വർഷം വിട്ടുവീഴ്ചയോടുകൂടി അത് എടുത്തു വെച്ചു ഒരു സാധനം എടുത്തുവെച്ചു കൂട്ടാം ഇനി അടുത്ത ഇൻസിഡൻറ്റ് വരുമ്പോൾ അതും വേണ്ട ഇപ്പം പറയണ്ട അത് എടുത്തു വെച്ചു പിന്നെ മൂന്നാലെണ്ണം എടുത്തു വെച്ചാത്ത സാധനം ഇങ്ങനെ ഇങ്ങനെ പോവാം ടാക്തിപർവ്വതം പോലെ ഒരു ദിവസം അങ്ങോട്ട് പൊട്ടിത്തെറിക്കും അത് വലിയൊരു പൊട്ടലായിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ അപ്പോൾ എന്താ വെച്ചാൽ ആ ദേശം വരുന്ന സമയത്ത് സ്ത്രീകൾ എസ്പെഷ്യലി മുമ്പത്തെ എല്ലാ സാധനങ്ങളും കൂടി ആ കുറെ നാളായി നിന്നോട് ഞാൻ പറഞ്ഞു ചേച്ചി നീ അന്നങ്ങനെ ചെയ്തിട്ടില്ലടാ ില് ഈ മെയ് മാസം അഞ്ചാം തീയതി ആണുങ്ങൾ ഒന്നും ഓർത്തു വെക്കാത്ത ആൾക്കാരാണ് പുരുഷന്മാരുടെ പ്രത്യേകത വെച്ചുകഴിഞ്ഞാൽ അവര് ചെയ്തു അത് കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോയി സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ ഓർത്തു ഓർത്തോർത്ത് വെക്കും അവരെല്ലാ കാര്യങ്ങളും ആ സമയത്തേക്ക് ക്ഷമിക്കും പക്ഷെ പെണ്ണങ്ങൾ ഒന്നും മറക്കില്ല പെണ്ണങ്ങൾ കള്ളികളാണ് അതറിയില്ലേ ആഹ് അതെന്താ പെണ്ണങ്ങളുടെ പ്രത്യേകത ഒന്ന് പറഞ്ഞ കേക്കട്ടെ പെണ്ണങ്ങൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ക്ഷമിച്ചു എന്നൊക്കെ നടിക്കും പക്ഷെ ഇവരൊന്നും മറക്കില്ല അവരത് മുഴുവൻ എടുത്തു വെച്ച് എടുത്തു വെച്ച് എടുത്ത് വെച്ച് ഈ ആണുങ്ങളുടെ മെക്കെട്ട് കയറി സത്യത്തിൽ ഞാൻ സംസാരിക്കുന്ന മുഴുവൻ സ്ത്രീകളെ കുറിച്ചാണെങ്കിലും പുരുഷന്മാരാണ് ആക്ച്വലി പാവങ്ങൾ അത് ഈ സമയത്തെയെങ്കിലും ഞാൻ പറയേണ്ടിയിരിക്കുന്നു ഉം അത് റേറാണ് എല്ലാത്തിലും ഉണ്ടാവുല്ലോ കമ്പാരിറ്റീവ്ലി സ്ത്രീകളെക്കാളും നല്ലത് പുരുഷന്മാരാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ കുശുമ്പ് കുനിഷ്ട് കുന്നായ്മ അസൂയ ഇതൊക്കെ ഇല്ലാത്ത സ്ത്രീകൾ സ്ത്രീകളെ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ അസൂയ കുശുമ്പ് കുശുംബ് ഇതൊക്കെ വെച്ചിട്ടാണ് ദൈവം സ്ത്രീയെ സീരിയസ്ലി കാരണം സ്ത്രീകൾക്ക് ഭയങ്കര കുശുമ്പാണ് അവർക്ക് അത് എങ്ങനെയാണ് അവര് റിയാക്ട് ചെയ്യാന്നുള്ളത് അവര് പുരുഷനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നിരസിച്ചിട്ടാണ് അവരത് റിയാക്ട് ചെയ്യുക അതായത് പുരുഷനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവര് നോ പറയാ സ്ത്രീ അതായത് വൈരാഗി ഇങ്ങനെ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് വെച്ചിട്ട് നീ അന്നങ്ങനെ ചെയ്തില്ലടാ നിനക്ക് ഞാൻ ഈ സാധനം തരില്ല അങ്ങനെയാണ് സ്ത്രീ പറയുക അതിലും ബെറ്റർ പുരുഷനാണ് അവന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ അപ്പനെ തന്നെ പറയും എനിക്കിത് ഇഷ്ടമില്ലട്ടാ നടക്കില്ല എന്ന് പറയും അങ്ങനെ പറയുന്ന പുരുഷന്മാർ പുരുഷന്മാരാണ് എപ്പോഴും അല്ലാത്ത അല്ലാത്ത എക്സെപ്ഷണൽ കേസസ് എല്ലാത്തിലും തർക്കിക്കുന്നില്ല പുരുഷന്മാരും സ്ത്രീകളും എല്ലാത്തിലും എക്സെപ്ഷണൽ കേസസ് ഉണ്ട് പക്ഷെ കമ്പാരിറ്റീവ്ലി സ്ത്രീകളെക്കാളും നല്ലത് കൂട്ടുകൂടാനും ഒക്കെ തന്നെ നല്ലത് പുരുഷന്മാരാണ് എനിക്ക് പുരുഷന്മാരും ഇഷ്ടമാണ് സ്ത്രീകളും ഇഷ്ടമാണ് നന്നായി നന്നായി വരും ഇതല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇപ്പൊ നോ പറയുന്ന സ്ഥലത്ത് നമ്മള് നോ പറയുന്നില്ല എന്ന് പറഞ്ഞില്ല റിലേഷൻഷിപ്പില് വേറെ ചില കാര്യങ്ങൾക്കാണെങ്കിൽ നോ എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറയാമായിരിക്കും അപ്പൊ ഇങ്ങനെ അല്ലല്ല അത് നോ പറയാതെ ട്രോമയൊന്നുമല്ല നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യമാണ് അതായത് ഇപ്പോൾ എൻ്റെ ഒരു സ്വഭാവമല്ല എൻ്റെ മോളുടെ ഒരു സ്വഭാവം എനിക്ക് പത്തൊമ്പത് വയസ്സായ ഒരു മോളുണ്ട് അവൾ ഒരിക്കലും നോ പറയില്ല അപ്പോൾ ഈ നോ പറയാത്ത ആളുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ കോളേജിൽ അസൈൻമെന്റ് ചെയ്യാനായിട്ട് കുറേ വരയ്ക്കാനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും അപ്പോൾ വരയ്ക്കാനൊക്കെ ഉണ്ട് ഈ പറയുന്ന വ്യക്തിയുടെ എന്റെ മോളിലെ ചെലപ്പോ വരച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഫ്രണ്ട്സ് പോയിട്ട് പറയും ഡീ ഇത് എനിക്കും കൂടി ഒന്ന് വരച്ചതായോ എന്ന് പറയും ഇപ്പൊ ഇവിടെക്ക് നോ പറയാറിയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാവും എന്നിട്ട് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തി ഫ്രസ്ട്രേറ്റഡ് ആവാണ് എൻ്റെയും കഴിഞ്ഞിട്ടില്ല അതും കഴിഞ്ഞിട്ടില്ല ഇതും കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് ഒരു നോ പറഞ്ഞെങ്കിൽ ഈ തലവേന വലുതും ഉണ്ടാ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അങ്ങനെ നമുക്ക് നോ പറയേണ്ട സാഹചര്യങ്ങളൊന്നും നമ്മൾ നോ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാനും പറ്റില്ല നമ്മൾ സ്വയം ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യും നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ മെന്റൽ ഹെൽത്തിനാണ് കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മളെയാണ് സ്നേഹിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കാൻ പുറമേന്ന് വേറൊരുത്തിനില്ല നമുക്ക് നമ്മളോടാണ് ഇപ്പൊ കുട്ടിക്കാലത്തൊക്കെ നമ്മളോട് ഇഷ്ടമുള്ള അഞ്ച് വ്യക്തികളുടെ പേര് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാ ഇല്ല കുട്ടികാലത്താണ് ഞാൻ എന്റെ പേര് അല്ലെ ഇപ്പൊ വലിയ വളർന്നു വടവൃക്ഷം പോലെ ഇപ്പൊ പറയാം സത്യം പറഞ്ഞാലോ ഇപ്പഴും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെയെന്നാ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ എന്നെ തന്നെ ഇതിപ്പോ എന്നെ കാണിക്കാൻ കാണിക്കുന്നത് വേറൊരു നമ്പറാണ് ഞാനൊരു സൈക്കോ ആയതുകൊണ്ട് വർഷം കാണിച്ച നമ്പർ എനിക്കറിയാം കണ്ണിൽ നോക്കി അറിയാം ആക്ച്വലി നമ്മൾ നമ്മളെ സ്നേഹിക്കേണ്ടത് കാരണം അങ്ങനെ നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കും ഒരുത്തൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് നമ്മള് വേറെ ഇടാവില്ല അല്ലെങ്കിൽ വേറൊരുത്തരും മിണ്ടാതിരുന്നതുകൊണ്ട് എത്രയോ ആളുകൾ പോയി സൂയിസൈഡ് ചെയ്യണു അവർ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നേരത്തേക്ക് അവർ തോന്നുകയാണ് അവർ ജീവിതം അവസാനിപ്പിച്ച് കളയാന്ന് ആക്ച്വലി ഒരു മിനിറ്റ് നേരത്തേക്ക് അവരെ കേൾക്കാൻ ഒരാളില്ലാതെ പോയതുകൊണ്ടാണ് ഒരു സെക്കൻഡ് നേരത്തേക്ക് തോന്നുകയാണ് എൻ്റെ ജീവിതം അവസാനിച്ച് പോയത് കാരണം ഒരു വ്യക്തിയിലേക്ക് അവർ ഫോക്കസ്ഡ് ആയിരുന്നു ഇതിന് ചുറ്റും ഇത്രയും വലിയ ലോകമുണ്ട് എന്നെ എന്നെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകൾ നമ്മളെപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ആളിലേക്കാണ് ഫോക്കസ് ചെയ്യുക നമ്മളെ സ്നേഹിക്കുന്നവർ അതായത് അവഗണിക്കുന്നവരെ ഉപേക്ഷിച്ച് പരിഗണിക്കുന്നവരെ സ്നേഹിച്ചാൽ മതി അവഗണിക്കുന്നവരെ നമ്മളെ ആരൊക്കെയാണ് ഇഗ്നോർ ചെയ്യുന്നത് അവരെ തിരിച്ചും ഇഗ്നോർ ചെയ്യാൻ നമ്മൾ എന്ന് പഠിക്കുന്നു

വയറ് നിറച്ച് ചോറും കൂർക്കുപ്പേരിയും ബീഫ് ഇഷ്ടമാണ് കഴിഞ്ഞൂല കഴിഞ്ഞു ഇനിയിപ്പോ കാത്തിരിപ്പാണ് സെപ്റ്റംബറിലേക്കുള്ള കാത്തിരിപ്പാണ് കൂർക്കെ കാത്തിരിക്കുന്നു അപ്പൊ വർഷം കിടന്ന് ഉറങ്ങും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറയണം അങ്ങനെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും കുറച്ച് പാട്ടും കേട്ട് അങ്ങനെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചാൽ കാരണം സത്യം പറഞ്ഞാൽ ഭക്ഷണം ഒരുപാട് ആ സമയത്ത് കഴിക്കരുതെന്നാ പറയാം കാരണം സ്ട്രെസ് ഈറ്റിങ് നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും പക്ഷേ ഭക്ഷത്തിനോളം ഭക്ഷണം നല്ലോണം കഴിക്കുക തലയും മേലൊക്കെ എണ്ണ തയ്ച്ച് നന്നായും കുളിക്കുക സുഖമായി ഉറങ്ങുക ആഹാ ഫെൻറ്റാബുലസ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോരുത്തരും ഓരോരീതാണോ സ്ട്രെസ് മാറ്റാനായിട്ട് പറയും തോറും കൂടുന്നതാണ് അതെ ഞാൻ പറയുന്നത് നമ്മൾ എന്താണോ പറയുന്നത് അതായി തരും അതൊരെയോ വർഷക്ക് നമ്മള് നമ്മൾ ഹാപ്പി അല്ല എന്ന് വിചാരിക്കും ഒട്ടും ഹാപ്പി അല്ല നമ്മള് പക്ഷെ എപ്പോഴും നമ്മൾ ഹാപ്പിയാണ് ഹാപ്പിയാണെന്ന് കുറെ നമ്മുടെ മൈൻഡിനോട് പറയാം കാണുന്ന ആളുകളോടും ഹാപ്പി ഹാപ്പിയാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുക വരുത്തി തീർക്കാനായിട്ട് ആദ്യം ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടി വരും അതായത് നമ്മൾ ആകെ വയ്യ എന്നൊരു മൂഡിൽ നേരിട്ടിട്ട് നേരിട്ടിട്ട് ഇപ്പം എന്ത് ചെയ്യാനാണ് ചടങ്ങ് കിടന്ന് കിടന്നുറങ്ങാനാണ് നമുക്ക് തോന്നുകയും ചോദിക്കാം അങ്ങനത്തെ ദിവസങ്ങൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ എടി ചാടി എഴുന്നേറ്റിട്ട് ഗെറ്റപ്പ് ഡ്രസ്സപ്പ് ആൻഡ് ഷോപ്പ് അങ്ങനെ ഒരു കോട്ടുണ്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് പുറത്തോട്ടെന്ന് ഇറങ്ങാം അപ്പം നാലാൾ നമ്മളെ നോക്കും ആയ് കൊള്ളാലോ വീഡിയോ എന്ന് പറയും അപ്പോൾ നമുക്ക് സ്വയം നമ്മൾ അപ്രീഷിയേറ്റഡ് ആയി എന്ന് തോന്നും നമ്മളെ ആളുകൾക്ക് ഇഷ്ടമാണെന്ന് തോന്നും നമ്മൾ വാല്യൂഡായി തോന്നും അപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ മാറിയിട്ട് നമ്മൾ വേറെ കുറേ ചിന്തകളിലേക്ക് വരും എളുപ്പമുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മളാരും ശ്രദ്ധിക്കാനില്ല എന്ന് വിചാരിക്കുക നമുക്കൊന്നും ബോർ അടിച്ചിരിക്കുകയാണ് ഒരാൾക്ക് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഒരു മെസ്സേജ് വയ്ക്കുക എന്നിട്ട് ഡിലീറ്റ് ഓള് കൊടുക്കുക അപ്പോൾ തന്നെ അവൻ തിരിച്ചു അല്ലെങ്കിൽ അവൾ തിരിച്ചു എന്താ എന്താന്ന് പിന്നെ ആ മെസ്സേജ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് നേരം തീരെ മോളറിയില്ലാണ്ട് ഇരിക്കാണെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ റോട്ടി കൂടെ നടന്നു പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളെ നോക്കി ചിരിക്കുക അപ്പൊ എന്തിനാ ചിരിച്ചേന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നടന്നു പോലും അയാൾ അങ്ങനെ അതൊരു അസുഖമാണ് മുഖമാണല്ലോ

പെൺകുട്ടികളെ ഏതാണ്ട് തീരെഴുതി കൊടുക്കണ പോലെയാണ് അപ്പനും അമ്മയും കല്യാണം കഴിഞ്ഞ് കെട്ടിച്ച് എന്നാണ് പറയാം ആ ചെക്കന്റെ വീട്ടിൽ പോണതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഇത്ര അധികം ടെൻഷൻ കാരണം എന്താ വെച്ചാൽ നമ്മള് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് പുറപ്പെടും ചെയ്തു പഴയ ആൾക്കാര് പറയാം അമ്മത്തിനിട്ട് പുറപ്പെട്ടും ചെയ്തു അമ്മയുടെ വീട്ടിലേക്ക് എത്തിയില്ലാന്ന് അതായത് തിരിച്ച് കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ ഗെസ്റ്റ് പോലെയാണ് അതായത് ബേസിക്കലി നമുക്ക് സ്വന്തം വീടില്ല കെട്ടിച്ചുവിട്ട വീടുമില്ലാത്ത അവസ്ഥ അതൊന്ന് പിന്നെ രണ്ടാമത് ഉത്തരവാദിത്തങ്ങളാണ് കല്യാണം കഴിഞ്ഞ് പോകാൻ പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ് ഭർത്താവിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ ഭർത്താവിൻ്റെ മൊത്തം വീട്ടുകാരെ അവർ അമ്മയുടെ അമ്മാവനെ അത് പറയുമ്പോൾ തന്നെ മുഖം ചൂടികളും അപ്പനെ അമ്മനെ അളിയനെ അനിയനെ പിന്നെ അവിടെ എന്താ പറയുക വകേലെ കുറേ ആൾക്കാരെയൊക്കെ നമ്മൾ പ്രീതിപ്പെടുത്തി വേണം ജീവിക്കാനായിട്ട് അതുകൊണ്ടാണ് വിവാഹം കഴിക്കാന്ന് പറയുന്ന പ്രശ്നം പിന്നെ ഉത്തരവാദിത്തമാണ് കുട്ടികൾ ചില ആളുകൾക്ക് കല്യാണം കഴിഞ്ഞാലും മക്കൾ വേണ്ടാന്ന് താല്പര്യമുള്ള താല്പര്യമില്ലാത്ത ആളുകൾ പക്ഷേ നമ്മുടെ പാർട്ണർക്ക് കുട്ടി വേണമെന്ന് നിർബന്ധം ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ കുട്ടിയാണ് സഫർ ചെയ്യുക കാരണം ഒരാൾക്ക് കുട്ടീനെ താല്പര്യമില്ല മറ്റാൾക്ക് നിർബന്ധമുണ്ട് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ആളുകൾക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ അയ്യോ ഇരുപത്തി വയസ്സായി നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ നിനക്ക് എന്തെങ്കിലും കേസ് കിട്ടുണ്ടോ ഇരുപത്തഞ്ച് വയസ്സായിട്ട് കുട്ടി ഉണ്ടായില്ലേ ആർക്കാണ് പ്രശ്നം രണ്ടാമത്തെ കുട്ടി എന്നാണ് എന്നാണ് ജോലി ഐ കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുത്തപ്പോൾ ഭർത്താവിനെ കണ്ടില്ലല്ലോ ഇങ്ങനെ ആളുകൾ സി സി ടി വി ക്യാമറ ചുറ്റും അപ്പൊ അതിന്റെ ഇഷ്യൂ ആണ് അത് അപ്പം അതൊക്കെ സ്വയം മാറി മാറണം വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ നമ്മുടെ നാട്ടിൽ പ്രായമുണ്ടോ ഒരിക്കലും ഇല്ല കല്യാണത്തിന് പ്രായം എന്ന് പറഞ്ഞാൽ റൈറ്റ് പേഴ്സണെ കണ്ടുപിടിക്കുമ്പോ എന്നുള്ളതാണ് ആ ഒരു സ്പാർക്ക് ഫീൽ ചെയ്യണം ആ ഒരു സ്പാർക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു അട്ടർ ഫെയിലിയർ ആണ് കാരണം നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന കാലത്ത് ഉറങ്ങേറ്റു പല്ല് തേച്ചു ചോറുണ്ടു എന്ന് പറയുന്ന പോലെ ചെയ്യേണ്ട ഒരു കാര്യമല്ല വിവാഹം ഇനിയിപ്പോ നമ്മൾ ഒരു മാരേജ് ലൈഫിലേക്ക് പോയി അപ്പോ ഈ ആദ്യം കാണുന്ന ഇപ്പൊ ആദ്യം ത്രീ മന്ത്സ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഫിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ ഭയങ്കര രസമായിരിക്കും ലവ് കാര്യങ്ങളൊക്കെ ശരിക്കും ഇത് ഒരു വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് തന്നെയാണോ ഉണ്ടാവുക ലവ് അതിലൊരു ആ അത് നല്ല അടിപൊളി ചോദ്യം ഇപ്പോഴാണ് ഇതേ സാധനങ്ങൾ ഒരു വൃത്തിയുള്ള ചോദ്യം ഇപ്പോഴാണ് ചോദിച്ചത് നല്ല ചോദ്യം അതുകൊണ്ടാണ് ഈ ചോദ്യം നല്ലൊരു വിവാഹ ജീവിതത്തില് ഈ പറഞ്ഞ സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മറ്റാള് നല്ലൊരു കമ്പാനിയൻ ആവണം റിലേഷൻഷിപ്പില് ആണെങ്കിലും വിവാഹത്തിലായാലും മറുഭാഗത്തുള്ള ആളില് നമ്മൾ എപ്പോഴും പാർട്ട്ണർ പാർട്ണർ എന്നല്ല പറഞ്ഞോണ്ടിരിക്കുന്നത് പാർട്ട്ണർ ആവുമ്പോഴാണ് പ്രശ്നം പാർട്ണർ അല്ല അല്ലാവേണ്ടത് അവൻ നല്ലൊരു ഫ്രണ്ട് ആവണം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമുക്ക് ഒബ്ലികേഷൻസ് ഇല്ലല്ലോ അതായത് ചില നല്ല ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടിട്ടില്ല ചിലപ്പോൾ നമ്മൾ മാസങ്ങളോളം അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവില്ല വിളിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് കട്ടാവില്ല നമുക്കൊരു പ്രശ്നം വന്നിട്ട് ടാ ഒരു രണ്ടായിരം രൂപയുടെ ഉണ്ടാന്ന് ചോദിച്ചാൽ ആ ഇപ്പോഴാടാന്ന് പറയും അതായത് ആ അവരുടെ പൈസ അല്ല കടം വാങ്ങിയിട്ടായാലും ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ നല്ലൊരു വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും ഫ്രണ്ട്സ് കല്യാണം കഴിക്കാൻ നല്ലത് അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആളെ ഫ്രണ്ട് ആക്കാൻ പറ്റും അത് കമ്പാനിയൻഷിപ്പ് ആണ് എപ്പോഴും വർക്ക്ഔട്ടാവുക ആവുക നല്ല ഫ്രണ്ട് ആയിരിക്കണം അപ്പൊ അവരുടെ ഇടയിൽ ഈഗോ ഉണ്ടാവില്ല മറ്റേന്ന് വെച്ചാൽ ഞാൻ ഭർത്താവാണ് നീ ഭാര്യയാണ് നമുക്കറിയാലോ ഭർത്താവ് ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടില് എന്താണ് മുറ്റടിച്ച് വരാൻ പാടില്ല എന്താ വിചാരിച്ചേ ആണുങ്ങള് മുറ്റടിച്ചു വരാൻ പാടില്ല കറിക്ക് തീർക്കാൻ പാടില്ല ആണുങ്ങള് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യണം എന്നാണ് ഞാൻ പറയണത് ഇപ്പഴും ഇത് ഇപ്പൊ ഈ ഷൂട്ട് നടന്നോണ്ടിരിക്കുന്ന എറണാകുളത്താണ് എറണാകുളത്തൊക്കെ കുറച്ചും കൂടി അങ്ങനെയാണ് പക്ഷെ തൃശ്ശൂർ സൈഡിലൊക്കെ ഇപ്പോഴും ഭർത്താവും ഭർത്താവും ഭാര്യ ഭാര്യേനെയാണ് അറിയാലോ വർഷക്കത് കണക്ഷൻ നന്നായി അത് കുറച്ചും കൂടി വളർന്നോ ചിന്താഗതി ഒക്കെ ഇവിടേക്ക് വന്നപ്പോൾ

അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന മനസ്സിലാക്കാമെന്ന് പോലും ഞാൻ പറയില്ല അതായത് നമ്മൾ കേട്ടാൽ മതി വൃത്തിക്ക് കേട്ടാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളൊരു അതാ ഞാൻ വീണ്ടും പറയും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറയാൻ പറ്റുന്ന ഒരു അത്താണി അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന വാക്ക് ഇപ്പൊ ഞാനായാലും എൻ്റെ ഒരു പത്താം ക്ലാസ്സിലോ പ്ലസ് ടു സമയത്തൊക്കെ നമ്മൾ നമ്മൾ ചിന്തിക്കും കഴിക്കുന്ന താടി വേണം വേണം ഇൻ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ എനിക്ക് വരുമ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് കുറച്ച് അങ്ങനെ കാര്യങ്ങളാണ് എനിക്ക് മുൻതൂക്കം അതെ അതെ നമുക്ക് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ ഒരു ബന്ധവും മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് കാരണം അവർക്കും രണ്ട് കൂട്ടർക്കും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം അതല്ലാതെ വൺ സൈഡഡ് ആകുമ്പോഴാണ് എല്ലാ ഇഷ്യൂ അതായത് എൻ്റെ ഭാഗം മാത്രം ക്ലിയർ മറ്റയാളുടെ ഭാഗം ശരിയല്ല

സ്നേഹം ഒരു തേങ്ങയല്ല എന്ന് മനസ്സിലാവാനായിട്ട് കുറേ വർഷം വേണ്ടി വന്നു ക്യാഷ് തന്നെയാണ് മോളവരുത് പണമില്ലാത്തവന് പിണം നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തന്നെ വരും കാശില്ലാത്ത ഇല്ലാത്ത ആളുടെ അടുത്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല നമ്മുടെ പാർട്ണർ നല്ല പൈസ ഉള്ള ഒരാളെന്ന് വിചാരിക്കും നമുക്ക് എപ്പോഴും ചില സാഹചര്യങ്ങളിലെങ്കിലും നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അതാണ് ഞാൻ എപ്പോഴും പറയാം അത് പെൺകുട്ടികളായാലും അമ്പിള്ളേരായാലും വിവാഹം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റിയ അവനവന് ഏൺ ചെയ്യാൻ പറ്റിയ അതല്ലെങ്കിൽ ഒരു സാരി ഒരു മാല വാങ്ങാനോ ഒരു സിനിമയ്ക്ക് പോകാനൊക്കെ ഭർത്താവിനോട് കാശ് നോക്കേണ്ട വരുന്ന അവസ്ഥ തിരിച്ചും ഇപ്പോൾ പുതിയ എന്താ പറയുക ന്യൂജൻ പെണ്ണുങ്ങൾ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടികളുടെ ചില വീഡിയോസ് കാണാറുണ്ട് ഞാൻ നോക്കിക്കോളാം അവനെ എന്താ നോക്കാനായിട്ട് ഒക്കെ തുച്ചു നോക്കാൻ എന്താ അവൻ അവൻ വാവയാ തിരിച്ചു നോക്കണ്ട മറിച്ച് നോക്കണ്ട ഞാൻ പറഞ്ഞ അവനവൻ അവനവൻ്റെ ഏണിംഗ്സ് ഉണ്ടാക്കുക എന്നിട്ട് മ്യൂച്വലി റെസ്പെക്ട്ഫുള്ളി ജീവിക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും അതിന് പക്ഷെ വീണ്ടും പറയുന്നു സ്നേഹമല്ല പൈസ തന്നെയാണ് വലുത് പിന്നെ ഒരു സത്യത്തില് എന്താണ് ഇമോഷണലി ഈ ബോയ്സ് കരയാണ്ടിരിക്കുമ്പോഴേ കരയാൻ പാടില്ല എന്ന് ചെറുപ്പം മുതലേ അവരെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മളെപ്പോഴും പണ്ട് മണ്ണപ്പ ചുട്ട് കളിക്കുന്ന ഇപ്പൊ നിങ്ങളുടെ പിള്ളേര് നിങ്ങളൊന്നും കളിച്ചിട്ടുണ്ടാവില്ലാ അപ്പം ചുട്ട് കളിക്കുക അമ്മയച്ചനായിട്ടൊക്കെ കളിക്കില്ലേ കളിക്കും ആ അമ്മ അച്ഛനായിട്ടൊക്കെ കളിക്കുമ്പോ നമ്മളെപ്പഴും എന്തെങ്കിലും അപ്പൊ ഞാൻ നിന്നെ തല്ലി നീ കരയെന്ന് പറയുമ്പോഴും കുട്ടികള് അന്ന് കാലഘട്ടത്തിൽ അവർ ആമ്പിള്ളേരും വെമ്പിളേരും മാറി മാറി ഒക്കെ കരയും പക്ഷെ അവിടെ വീട്ടിലേതെങ്കിലും കാരണവന്മാരുണ്ടെങ്കിൽ ഇതെന്ത് ഇങ്ങനെ ഇവള് ഗേളാണ് നീ ബോയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഗേളിനും ബോയിലും വ്യത്യാസം ഒന്നുമില്ല കരച്ചിലോ വന്നാർക്കും കരയാണ്ടിരിക്കുമ്പോ ഈ ഹാർട്ട് അറ്റാക്ക് ഏറ്റവും അധികം വരുന്ന ആളുകൾ ആരാന്നറിയോ പുരുഷന്മാർക്കാണ് അധികം അറ്റാക്ക് വരുക ഇവർ അവര് പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തിയിട്ട് അവരിങ്ങനെ കൊണ്ടു നടന്ന് കൊണ്ട് നടന്നിട്ട് ഒരു പ്രശ്നം വരും ഈ ഹാർട്ട് അറ്റാക്കിനെക്കാളും വലിയൊരു സംഭവം ഉണ്ട് ഒരു പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പാനിക് അറ്റാക്കും ഡിപ്രഷനും പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് പറയാറുണ്ട് പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വല്ലാത്തൊരു മെന്റൽ പ്രഷറിലൂടെ കടന്നു പോകണം കയ്യൊക്കെ വെറുതെ ഇങ്ങനെ വരയ്ക്കും ചുണ്ടൊക്കെ ഇങ്ങനെ ഷിവർ ചെയ്യും നമുക്കിങ്ങനെ നമ്മുടെ പ്രശ്നം പറയാൻ പറ്റുന്നില്ല നമുക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒരാൾ ഒരാളൊന്ന് ചോദിക്കുകയാണ് എന്താ പ്രശ്നം ആക്ച്വലി എനിക്ക് പ്രശ്നമൊന്നുമില്ല ബട്ട് ഐ എം നോട്ട് ഓക്കെ ഒരു ആൻസൈറ്റി ആ അതായത് മരിക്കാൻ പോകണമെന്നൊക്കെയുള്ളൊരു തോന്നല് എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നുള്ള തോന്നല് പക്ഷെ പ്രോപ്പർലി നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് പാനിക് അറ്റാക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വേണ്ടതായിട്ടുള്ള മെഡിസിൻ എടുത്തിട്ട് തന്നെ മാറേണ്ട ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ മെൻറ്റൽ ഹെൽത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോൾ ഒരു ദിവസം വർഷ സപ്പോസ് ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്ത് ലീവ് എടുക്കുകയാണ് അപ്പോൾ എന്താണ് വയ്യായെന്ന് ചോദിച്ചാൽ വർഷം പറയും എനിക്ക് തലവേദനയാണ് അല്ലെങ്കിൽ എനിക്ക് വയ്യ വയറുവേദനയാണെന്ന് പറയും അല്ലാണ്ട് എനിക്ക് മെന്റലി ഓക്കെ അല്ലാന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെന്ന തലയ്ക്ക് സുഗല്ല എന്നാണ് തലയ്ക്ക് സുഗല്ലാന്നല്ല അതിന്റെ അർത്ഥം മനസ്സ് എന്ന് പറയുന്നതും ശരീരം അതിന് വേറെ വേറെ ആയിട്ട് കാണുന്നതുകൊണ്ടാണ് പ്രശ്നം അത് നമ്മുടെ മൈൻഡ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് മൈൻഡ് ഓക്കെ അല്ല ഐ എം നോട്ട് ഓക്കേ എന്ന് പറഞ്ഞാൽ മറുഭാഗത്തുള്ള ആള് നമ്മളെ തെറ്റിദ്ധരിക്കുന്നുള്ള ചിന്തയാണ് ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം പാനിക് അറ്റാക്കും ഡിപ്രഷനും രണ്ടും രണ്ടാണ് ഡിപ്രഷന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ആത്മഹത്യ ചെയ്യാനാണ് തോന്നുന്നത് നമ്മള് അത് പാനിക് അറ്റാക്കിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ റിക്കവറായി പോരാൻ പറ്റും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് റിക്കവറായി പോകാൻ പറ്റും ഡിപ്രഷൻ അങ്ങനെയല്ല അത് കുറെ ടൈം കൺസ്യൂമിങ് ആണ് കുറെ സമയം എടുത്തിട്ടാണ് ആ സ്റ്റേജിൽ നിന്ന് വരാൻ പറ്റുക ഈ പലവട്ടം വന്ന പാനിക് അറ്റാക്ക് മൈൻഡ് ചെയ്യാതാവുമ്പോഴാണ് അവസാനം ഡിപ്രഷനിൽ എത്തുന്നത് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജാണ് അത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞല്ല അങ്ങനെ ആരെങ്കിലും വരും രക്ഷിക്കാൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലേ ഇപ്പോ നമ്മള് ഇതുപോലെ റിലേഷൻഷിപ്പിലായാലും മാരേജ് ലൈഫിലായാലും നമ്മളിപ്പോ എല്ലാരും പെട്ടെന്ന് തീരുമാനം എടുക്കും അതായത് ഒരാളെ പൊത്തുവാൻ പറ്റുന്നില്ല അതിപ്പോ എത്ര മാസമാണെങ്കിലും ഡിവോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാം ഇപ്പൊ ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ തേപ്പ് എന്ന് പറയും ഇനിയിപ്പോ മാര്യേജില് പോയാലും ആധികാരികമായിട്ട് ഡിവോഴ്സ് എന്ന് പറയും അതിൽ എന്തെങ്കിലും അങ്ങനെ ഇറങ്ങി വരുന്നതിൽ അതിൽ തേപ്പ് വേറൊരു വാക്കാണല്ലോ ബ്രേക്കപ്പ് ആയി തേപ്പ് ഈ തേപ്പ് എന്നുള്ളത് മാറ്റി നമുക്ക് ബ്രേക്കപ്പ് നോക്കാം അതിൽ ബ്രേക്ക് അപ്പ് എന്നാണ് പറയുന്നത് അതായത് ബ്രേക്ക് ഡൗൺ എന്നല്ല പറയുന്നത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്കാണ് പോകുന്നത് അതായത് ആ ഒരു സംഭവമായിട്ട് നമ്മൾ ഓക്കെ അല്ല ചില പാർട്ട്ണറുടെ കൂടെ നമുക്ക് ചേരുമ്പോൾ നമുക്കത് ഓക്കെ ആവണില്ല ചിലപ്പോൾ മാനസികമായിട്ടും ഒക്കെ ആവണാവില്ല ചിലപ്പോൾ ശാരീരികമായിട്ടും ഒക്കെ ആവുണ്ടാവില്ല ചിലപ്പോൾ സൊസൈറ്റിയിലൊക്കെ ആവുന്നുണ്ടാവില്ല ചിലപ്പോൾ രണ്ട് കൂട്ടരുടെ ഫാമിലി ഇപ്പോൾ നമ്മൾ രണ്ട് വ്യക്തികളല്ലോ കല്യാണം കഴിക്കുന്നത് രണ്ട് കുടുംബങ്ങളാണല്ലോ കല്യാണം കഴിക്കണത് ഓരോ മാറ്ററിമോണിയുടെ പരസ്യപ്പെട്ടിട്ട് അങ്ങനെയാണ് രണ്ട് വ്യക്തികളല്ലോ രണ്ട് കുടുംബങ്ങളല്ലേന്ന് അത് തന്നെ തെറ്റാണ് എന്തിനാണ് രണ്ട് കുടുംബങ്ങൾ കല്യാണം കഴിക്കണം രണ്ട് കുടുംബങ്ങൾ കല്യാണം കഴിക്കുമ്പോഴാണ് പ്രശ്നം വളരെ രൂക്ഷമായി പോകുന്നത് പലപ്പോഴും ഈ രണ്ട് വ്യക്തികൾക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തീർക്കണം എന്നുണ്ടാവും നാലു ദിവസം കഴിയുമ്പോൾ നമ്മുടെ വാശിയൊക്കെ വാശിപ്പുറത്ത് ഭാര്യ ഇറങ്ങി ഭാര്യയുടെ വീട്ടിൽ പോയി നാലു ദിവസം കഴിയുമ്പോൾ ആ പെണ്ണിന് തോന്നാണ് ചേട്ടൻ വലിയ പ്രശ്നമൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒന്ന് പോയി മീൻഡിയാലോ ചേട്ടനെന്ന് തോന്നും അവളെ ഒന്ന് കാണണമെന്നുണ്ട് പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കൻ്റെ അമ്മ പറയും നാണുണ്ടാന്ന് നിനക്ക് നീ ഒരു ആണല്ലടാ നീ ഇങ്ങനെ പെൺ ഗോന്തനായല്ലോ ഇന്ന് ചെക്കൻ്റെ അമ്മ പറയും ഇനി പെണ്ണ് പോയിട്ട് പെണ്ണിൻ്റെ അമ്മോട് ഞാനൊന്ന് ഈ വഴിക്കിറങ്ങി പോയാൽ പിന്നെ ഒന്ന് തിരിച്ചു കയറരുത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഉള്ളിലെ ഈഗോ തണുത്താലും കുടുംബക്കാരാണ് പ്രശ്നങ്ങൾ എപ്പോഴും വഷളാക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥകളൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ പെട്ടെന്നൊന്നും പ്രാബല്യത്തിൽ വരില്ല ൾ നല്ല പോലെ മനസ്സിലായി കല്യാണം കഴിച്ചിട്ട് വേറെ പോയി താമസിക്കാൻ പറയുകയാണെങ്കിൽ വേറൊരു വീട് എടുത്ത് താമസിക്കോ താമസിക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാം പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് നമുക്ക് മാറാന്ന് പറഞ്ഞു

കുടുംബം കലക്കുന്നതെന്ന് അവർക്ക് തോന്നുന്നു എന്തുകൊണ്ട നമ്മളീ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചില വീടുകളിലൊക്കെ പെണ്ണങ്ങളെ അവരിങ്ങനെ എന്താ പറയാ പൊട്ടക്കെട്ടിൽ ജീവിക്കുന്ന തവളകളെ പോലെയാണ് പല സ്ത്രീകളും ജീവിക്കുന്നത് അപ്പൊ അവർ വിചാരിക്കുകയാണ് ചേട്ടൻ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ തല്ലും ചില വേണ്ടി വന്ന കൊല്ലും അതായത് ആ കുറെ ബുദ്ധി ഇല്ലായ്മകൾ തലയിൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട് അപ്പോൾ അതൊക്കെ മാറുകയാണ് ഇപ്പോൾ എല്ലാവരും കയ്യിലും ഉണ്ടല്ലോ ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിഷ് ടീച്ചർ പറയുന്ന ടോക്ക് കേൾക്കുകയാണ് അപ്പോൾ അതിൽ പറയുകയാണ് ഡിസ്രെസ്പെക്ട് ഉണ്ടോ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോൾ വേറെ മാറി താമസിക്കുന്നൊക്കെ പറയുമ്പോൾ ആണുങ്ങൾ ചിന്തിക്കുകയാണ് ഇന്നലെ ഒരു കുഴപ്പമില്ലാണ്ട് മിണ്ടാണ്ട് ചോറും കൂട്ടാൻ വെച്ചോണ്ടിരുന്നത് മിണ്ടാണ്ടിരുന്നിരുന്ന പെണ്ണാണ് ഇപ്പോൾ അവൾക്ക് ഈ ഓരോ ടോക്കുകൾ കാണുമ്പോൾ അപ്പോൾ ഇപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് അവയറാണ് കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ ഡിവേഴ്സ് എന്നൊന്നും പറയുന്നത് ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ രണ്ട് വ്യക്തികൾ ഒട്ടും ഓക്കെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അകത്ത് താമസിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ദേഷ്യത്തിന് ഇവരെ പരസ്പരം ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അപകടത്തിലൊക്കെ എത്തിച്ചേരാനോ ഉള്ളത് നമ്മൾ പല വാർത്തകളും പലരെ കുറിച്ചും കേൾക്കാറുണ്ട് നമ്മൾ ആ പെൺകുട്ടിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങി പോരാമായിരുന്നില്ല അതെപ്പോഴാണെന്ന് പറയും മലയാളി പറയാ ആ പെണ്ണ് മരിച്ചു കഴിയുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ആദരാഞ്ജലികളുടെ ഒപ്പമാണ് ഹാഷ്ടാഗ് വ്യക്തിയുടെ പേര് പറഞ്ഞില്ല ഹാഷ്ടാഗ് ആ വ്യക്തിയുടെ പേര് ഇരയ്ക്കൊപ്പം അതുവരെ ഒരു പ്രതിക്കൊപ്പം ആയിരുന്നു ഇരയും പ്രതിയും മാറി മാറി കളി മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിറ്റ് വെച്ച് വാക്ക് മാറ്റുന്ന ആളുകളാണ് മലയാളികൾ അതുവരെ പറയും അവിടുന്ന് ആ പെണ്ണറിഞ്ഞു വന്ന് പറയും താൻ താന്തോന്നി മരിച്ചു കഴിഞ്ഞാൽ പറയും അയ്യോ മോളെ മോൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചുവരെ പറയുന്ന അത്രയും സദാചാര ഓളികളെ നമുക്ക് കാണാൻ പറ്റും അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ടീച്ചർ ടീച്ചർ പറഞ്ഞില്ല ഇങ്ങനെ സത്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ഞാനിപ്പോ ഇവിടെ അടുത്ത് എറണാകുളത്ത് തന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഒരു സി എം ഐ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് പോയി സി എം സി അപ്പം സിസ്റ്റേഴ്സ് ആണ് അവിടെ മൊത്തം ഞാൻ സ്റ്റേജിൽ ഡാൻസ് അപ്പോൾ ഞാനിങ്ങനെ ജിൽജിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റേജിൽ ഡാൻസ് കളിക്കാനായിട്ട് ഒരു സിസ്റ്റർ കളിച്ച് ഞാനിങ്ങനെ കറക്കി ഡാൻസ് ഒക്കെ കളിപ്പിച്ചു അപ്പോൾ അതിൻ്റെ താഴെ ഒരു നന്മമരം ചേട്ടൻ കമന്റ് ഇട്ടിരിക്കുകയാണ് ഓ പോയി പോയിപ്പോൾ കുടുംബം കളിക്ക് ടീച്ചറ് സിസ്റ്റർമാരെ കൊണ്ടൊക്കെ ഡാൻസ് കളിച്ച് തുടങ്ങി ഇനി എന്നാണോ പള്ളിയിലെ അച്ഛന്മാരെ കൊണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇട്ടു അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പ്രതികരിക്കാം ഒന്ന് ആരട നീ എൻ്റെ കാര്യം അന്വേഷിക്കാൻ എന്ന് പ്രതികരിക്കാം രണ്ടാമത് ഒന്നും ഇണ്ടാണ്ട കമന്റ് ഡിലീറ്റ് ചെയ്യാം ഞാനത് രണ്ടും ചെയ്തില്ല ഞാനൊരു സൈക്കോണെന്ന് അവനറിയില്ലല്ലോ അവനേക്കാൾ വലിയ സൈക്കോണാ ഞാൻ ആ കമന്റ് ആദ്യം പിൻ ചെയ്തു വെച്ചു എന്നിട്ട് അത് ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറി ആക്കിയിട്ട് താങ്ക് യു ചേട്ടാന്ന് എഴുതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ആദ്യം നോക്കാൻ നോക്കാനായിട്ട് വന്നു അന്ന് നൂറ് കെ ഉണ്ടായിരുന്നു പിന്നെ ദിവസം ഇരുന്നൂറ് കെ ആയി അപ്പം ഞാനത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കി അപ്പോൾ അവനോടൊക്കെ ഇരിക്കും പറയാനുള്ളത് പാവങ്ങൾ എന്തൊക്കെയോ ഫ്രസ്ട്രേറ്റഡ് ആണ് സാരില്ല ചേട്ടാ ഒക്കെ ശരിയാവും പേടിക്കണ്ടേട്ടാ ഞാനത് പറയാനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത്ര നേരം ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു അതെ ഭയങ്കര ഞാൻ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻ കണക്കൊന്നും ചോദിക്കരുത് കണക്കില്ല എനിക്ക് കണക്ക് ഒന്നും അറിയില്ല എനിക്ക് കണക്ക് ആകെ 10 ഉണ്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്നെ മനസ്സിൽ ധ്യാനിച്ചിട്ട് പറയണം അപ്പോൾ ഏകദേശം ഉത്തരം കിട്ടും ഈശ്വര കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല വിഷമത്തിലായിരിക്കും സത്യം താങ്ക് യു അഞ്ച് ക്വസ്റ്റ്യൻസ് കലണ്ടറിന് എപ്പോഴും വരുന്നൊരു അസുഖം എന്നും അസുഖമായി കലണ്ടറിന് ും ഗുണ്ടാലിസ്റ്റില് പേരുള്ള കിളി എന്റെ മാതാവേ ഗുണ്ടാലിസ്റ്റില് ലിസ്റ്റില് ഈ കിളിക്ക് പേരുണ്ട് ഒരു ക്ലൂതരും നമ്മളൊരാളെ തല്ലാനും കൊല്ലാനൊക്കെ പോകുമ്പോ കയ്യിലൊരു ആയുധം പിടിക്കും ആ ആയുധത്തിന്റെ പേരായിട്ട് കുത്തേറ്റ ആളോട് പോലീസ് ചോദിച്ചു എവിടെയാണ് ആദ്യം കുത്തിയത് പിന്നെ രണ്ടാമത് ചോദിച്ചു എവിടെ വെച്ചിട്ടാണ് കുത്തേറ്റത് ഇതിനെല്ലാം കൂടിയിട്ട് ഒരു ഉത്തരാണ് ഈ ആള് പറഞ്ഞത് എന്റെ ഈശ്വര നമ്മടെ എറണാകുളമായിട്ട് ബന്ധപ്പെടും എനിക്ക് എറണാകുളത്തുള്ള ഒരു സ്ഥലം അറിയില്ല ആകെ അറിയണത് കലൂര് കടവന്ത്ര വൈറ്റില വൈറ്റിലറിയില്ലേ വൈറ്റില ൃശ്ശൂര് എറണാകുളം ക്വസ്റ്റ്യൻ എനിക്കറിയണ്ടല്ലോ എന്തോ എങ്ങനെ ടീച്ചർ 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 സോറി സോറി അപ്പൊ ഇനിയും എന്റെ മോട്ടിവേഷണൽ വീഡിയോസ് കാണാം തീർച്ചയായിട്ടും അതിന്റെ ഇടയില് എടുത്തു പറയേണ്ട ഒരു കാര്യം കുട്ടി വിട്ടുപോയി ഈ പറയുന്ന ആളുകളെ കേൾക്കാനായിട്ട് നമ്മളിടം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട് ആ നമ്മളിടത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവിടെ ഞാനും നീയും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് സന്തോഷം കിട്ടാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് ഹാപ്പിനെസ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതിന് നമുക്ക് മയക്കുമരുന്നോ മദ്യമോ ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അതേ വൈബിളുള്ള ആളുകളായിട്ട് ചില്ല് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ഈ പറയുന്ന കുട്ടി വാ വർഷയുടെ കൂടെ ശരിക്കും നല്ലൊരു അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു ഐ എം റിയലി ഹാപ്പി ഇനിയും അടിപൊളിയായിട്ട് വർഷം മുന്നോട്ട് പോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ശരിക്കും ശരിക്ക് ഒരു ഇതുപോലെ നമ്മുടെ ഇതേപോലെ ഇപ്പൊ ഒരേ വൈബാണ് അതുപോലെ ബൈബിളുള്ള ആളുകളെ മാത്രം കൂട്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നതാണ് നമ്മളിടം അപ്പോൾ അവിടേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആടാൻ പാടാം ഒരു ഫുൾ ഡേ സെലിബ്രേറ്റ് ചെയ്യാം നമ്മളെ കേൾക്കാൻ ഒരുപാട് ആളുകളെയും കിട്ടും പറയും പാട്ട് പാടും കാരണം നമുക്ക് അത് ഫുൾ ഡേയാണ് കാലത്ത് ഒരു ഒമ്പത് മണിക്ക് തുടങ്ങി വൈകിട്ട് അഞ്ച് മണി വരെ പിന്നെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ആരും കയ്യിൽ കൊണ്ട് തരില്ല സങ്കടം നമ്മൾ വിളിക്കാണ്ട് വണ്ടി വിളിച്ചു വരും സന്തോഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടു ഞാൻ കൊറേ കാര്യങ്ങള് മനസ്സിലാക്കി കൺഫ്യൂസ്ഡായി ശരിക്കും അപ്പൊ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ ഞാൻ താങ്ക് യു എന്റെ ഇത്ര നേരം സഹിച്ചിരിക്കേ സഹിച്ചിട്ടൊന്നുമില്ല എൻജോയ് ചെയ്തു ശരിക്കും അല്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ശരിക്കും ഇന്റർവ്യൂ ആണെന്ന് ഫീൽ ഇല്ല ഭയങ്കര ഫീൽ അറ്റ് ഹോം പറയാനുള്ള ഫീൽ അറ്റ് ഹോം ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഇനിയുള്ള കാലത്തും ഒരുപാട് ആളുകളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റട്ടെ ഇടയ്ക്ക് ഈ വിഡിത്തങ്ങളൊന്നും മിസ് ചെയ്യാതെ നോക്കുക കാരണം ആ ഇന്നസെൻസ് എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ നമ്മുടെ ലൈഫ് പോയി എപ്പോഴും നമ്മൾ മെച്യോർഡ് ആവാനായിട്ട് ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഇന്നസെൻസ് ഉണ്ടോ ആ ഇന്നസെൻസോട് കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ലൈഫ് ഒരു കളറ് പാടാണ്